മനുഷ്യരറിയാൻ മൈത്രേയൻ രചിച്ച മനുഷ്യരറിയാൻ എന്ന പുസ്തകത്തിൻ്റെ ഭാഗം മൂന്നിലേക്ക് കടക്കാം സഹകരണം ജീവികളിൽ സഹജം ജീവിതത്തെപ്പറ്റി പറ്റി ആലോചിച്ച മനുഷ്യർ ചുറ്റുപാട് നോക്കിയപ്പോൾ വളരെ പ്രകടമായി കണ്ട ഒരു കാര്യമാണ് സങ്കീർണ ജീവി വർഗങ്ങൾ തമ്മിൽ ജീവിക്കാനുള്ള മത്സരം ഈ മത്സരത്തെ മാത്രം ജീവന്റെ പ്രധാന ഘടകമായി അവർ കണ്ടു പക്ഷേ ലളിതമായ ഏകകോശ ജീവികളുടെ ലോകത്ത് മത്സരത്തെക്കാൾ ഏറെ സഹകരണമായിരുന്നു ജീവന്റെ പ്രധാന ഘടകം ഈ വസ്തുത തിരിച്ചറിയാൻ കഴിയാതെയാണ് മനുഷ്യർ ജീവന്റെ വികാസത്തെ വിലയിരുത്തിയിട്ടുള്ളത് ഏറെ സഹകരണത്തിൻ്റെതായ ഒരു അടിസ്ഥാനത്തിലാണ് ജീവൻ നിലനിന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ബഹുകോശ സങ്കീർണ ജീവികളെല്ലാം തന്നെ ലളിതമായ ഏകകോശ ജീവികളുടെ സഹകരണത്തിൻ്റെ പ്രകടിത രൂപമാണ് മറ്റൊരു വീക്ഷണ കോണിൽ നിന്നും നോക്കിയാൽ ഏകകോശ ജീവികളുടെ ജീവസന്ധാരണത്തിന് അവർ കണ്ടെത്തിയ വാഹനങ്ങളാണ് സങ്കീർണ ജീവികളെന്നുപോലും കാണാൻ കഴിയും ഉദാഹരണത്തിന് നമ്മുടെ കുടലിലെ കോടാനുകോടി ഏകകോശ ജീവികൾ നമുക്ക് വയറുകടി എന്ന രോഗമുണ്ടാകുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന രോഗാണുവിനെ കണ്ടുപിടിച്ച് അവയെ കൊല്ലാൻ മാത്രം സൂക്ഷ്മതയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നാം വികസിപ്പിച്ചിട്ടില്ലാത്തതിനാൽ കാടടിച്ച് വെടിവെക്കുകയാണ് പതിവ് ഇങ്ങനെ രോഗം മാറ്റാൻ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് വിശപ്പ് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടലിലുള്ള ഈ ഏകകോശ ജീവികളെല്ലാം നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ഏകകോശ ജീവികൾ നശിച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ വിശപ്പ് നമുക്ക് നഷ്ടപ്പെടണം ഇവിടെയാണ് ഈ സൂക്ഷ്മ ജീവികളുമായിട്ടുള്ള നമ്മുടെ സ്വന്തം വിശപ്പിന്റെ പൊക്കിൽക്കൊടി ബന്ധം വെളിവാകുന്നത് ഓരോ തവണയും നാം തീരുമാനമെടുത്തിട്ട് തിന്നുകയാണെന്ന് നാം വിചാരിക്കുമ്പോൾ കുടലിൽ നിന്നും മേലോട്ട് നോക്കിയിരുന്ന് നമ്മെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്ന ഈ കൊച്ചു കുഞ്ഞന്മാർ ആർത്ത് ചിരിക്കുന്നുണ്ടാകും ഈ ആഹാരങ്ങൾ കഴിച്ചു തന്നെയാണ് അവരിൽ മിക്കവരും കഴിയുന്നത് അവർക്ക് വിശക്കുമ്പോൾ അവർ പുറത്തേക്ക് വിടുന്ന രാസവസ്തുക്കൾ നമ്മുടെ രക്തത്തിൽ കലർന്ന് തലച്ചോറിലെത്തി നമ്മുടെ വിശപ്പോ കൊതിയൊക്കെയായി മാറുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വിശപ്പും ഇക്കൂട്ടത്തിൽ പരിഹരിക്കപ്പെട്ടു പോകും ഇവിടെ നമ്മളുടെ വിശപ്പ് അവരുടെ വിശപ്പ് എന്നിങ്ങനെ യഥാർത്ഥത്തിൽ തരംതിരിക്കാനാവാത്ത രീതിയിൽ ഇവ കെട്ടു പിണഞ്ഞ് കിടക്കുകയുമാണ് മറ്റൊരു പ്രകടമായ ഉദാഹരണം നാം പേപ്പട്ടി എന്ന് വിളിക്കുന്ന പട്ടിയുടെ അവസ്ഥയാണ് സ്വയം മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കടിക്കാൻ പട്ടിയെ പ്രേരിപ്പിക്കുന്നത് അതിനെ ബാധിച്ച സൂക്ഷ്മജീവികളാണ് അവർ ഉമിനീരിൽ വന്നിരുന്ന് പട്ടിയുടെ ഓരോ കടിയിലൂടെ മറ്റുള്ളവരിലേക്ക് കയറുന്നു അങ്ങനെ അവർ ജീവിക്കാൻ പുതിയ ഇരകളെ കണ്ടെത്തി എല്ലാ ഇടവും എത്തിച്ചേരുന്നു ബുദ്ധിയെ ബാധിക്കുന്ന രോഗമായാണ് നാം ഇതിനെ കാണുന്നത് പക്ഷേ ഈ കുഞ്ഞന്മാർക്ക് നമ്മുടെ ബുദ്ധിയോട് പ്രത്യേകിച്ച് ഒരു പ്രേമവുമില്ല മറ്റുള്ളവരെ കടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിലുപരി പക്ഷേ പട്ടിയിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നാം ചാരാറുള്ളത് എന്നാൽ കടിക്കുന്ന പട്ടിയും കടിയേൽക്കുന്ന മറ്റ് ജീവികളും ഒരേപോലെ ഈ കുഞ്ഞന്മാരുടെ ഇരകളാണ് ജീവന്റെ വികാസത്തെ വളരുന്ന ഒരു മരത്തിനോടുപമിച്ചാൽ തടി ഈ ഏകകോശ ജീവികളാണെന്ന് കാണാൻ കഴിയും ആ തടിയിൽ നിന്ന് വിവിധ ശാഖകളായി പൊട്ടിമുളച്ചവ മാത്രമാണ് ബഹുകോശ ജീവികൾ ശാഖകൾ ഉണ്ടാവുകയും ഉണങ്ങുകയും ചെയ്യാറുണ്ട് അതിലെ ഇലകളും കൊഴിയാറുണ്ട് പക്ഷേ പക്ഷെ തടി വലിയ മാറ്റങ്ങളില്ലാതെ വികസിക്കുക തന്നെയാണ് ശാഖകളുടെ നഷ്ടം ജീവന്റെ പ്രധാന മേഖലകളെ തൊടുക പോലും ചെയ്യുന്നില്ല അതിനാൽ ജീവികളുടെ വംശനാശം വരുന്നില്ലെന്ന് പറഞ്ഞ് വിലപിക്കുമ്പോൾ നമ്മൾ തായ്തടി കാണാതെ അല്ലെങ്കിൽ വനം കാണാതെ മരങ്ങൾ മാത്രം കാണുന്ന കാഴ്ചക്കാർ മാത്രമാണ് ലോകാവസാനം എന്ന് ആളുകൾ പറയുമ്പോൾ നമ്മുടെ ചെറിയ ലോകത്തിന്റെ അവസാനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ വിനീതരായി ബഹുകോശ ജീവികൾ നിൽക്കേണ്ടത് തായ്തടിയായ ഈ ഏകകോശ ജീവികളുടെ മുന്നിലാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്താനുള്ള അവരുടെ കഴിവിനോട് തുലനം ചെയ്യാനുള്ള എന്തെങ്കിലും കഴിവ് ബഹുകോശ ജീവികളിൽ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല കടലിനടിയിലെ അചിന്ത്യമായ മർദ്ദത്തിലും കടലിനടിയിൽ പൊട്ടിയൊലിക്കുന്ന ലാവാ തുമ്പിലും നാം ജീവവായു എന്ന് വിളിക്കുന്ന ഓക്സിജന്റെ അഭാവത്തിലും ഒരിക്കലും മരണമില്ലാതെ ജീവിക്കാനും പ്രപഞ്ചത്തിന്റെ ഏത് കോണിലേക്കും ഒഴുകിയോ പറന്നോ ഒക്കെ പോകാനും കഴിവുള്ള ഈ ജീവികളെ അത്ഭുതം കൂറുന്ന കണ്ണുകളോടെയല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല ഭൂമിയിൽ പെട്ടെന്ന് ഒരു പത്ത് ഡിഗ്രി ചൂട് കൂടിയാൽ അതല്ലെങ്കിൽ ഒരു പത്ത് ഡിഗ്രി ചൂട് കുറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ബഹുകോശ ജീവികളിലും നിമിഷത്തിനുള്ളിൽ അപ്രത്യക്ഷമാകും അത്രയും സന്നിഗ്ധവും അസ്ഥിരവുമായ ഒരിടുങ്ങിയ ഇടത്തിലാണ് ഈ ബഹുകോശ ജീവികളുടെ നിലനിൽപ്പ് അതുകൊണ്ട് ജീവനെപ്പറ്റി പറയുമ്പോൾ തായ്തടിയെ മറന്ന് നാം ഒന്നും പറയരുത് ജീവരൂപങ്ങൾ രൂപങ്ങൾ ഉടലെടുത്തു വന്നിരുന്ന കാലഘട്ടങ്ങളിൽ സഹകരണത്തിൻ്റെതായ വഴികൾ തേടിയാണ് ബഹു ജീവികൾ രൂപപ്പെടുന്നതെന്ന് മേൽസൂചിപ്പിച്ചുവല്ലോ ബഹു കോശ ജീവികളുടെ ഒരു കോശം പോലും പലതരം ഏകകോശ ജീവികളുടെ സഹകരണ യജ്ഞമാണെന്ന് കാണാം ഒരു കോശത്തിനുള്ളിൽ അതിൻ്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന അതിൻ്റെ ഊർജ സ്രോതസ്സായി വർത്തിക്കുന്ന മൈട്രോ കോൺട്രിയായെ നിരീക്ഷിച്ചാൽ അത് ഇന്നും സ്വതന്ത്രമായി ആ കോശത്തിനുള്ളിൽ കഴിയുകയാണെന്ന് വിലയിരുത്താൻ കഴിയും പരസ്പരം സഹായിക്കുന്ന തരത്തിലാണ് കോശത്തിനുള്ളിൽ അത് കഴിയുന്നത് സഹകരണത്തിൻ്റെതായ ഈ പ്രക്രിയ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ ബഹുകോശ കോശ ജീവി വർഗങ്ങളുടെ ഇടയിലും തുടരുന്നതായി നമുക്ക് കാണാം തൊഴിൽ വിഭജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സംഘജീവികൾ തന്നെ തേനീച്ച ഉറുമ്പ് ചിതൽ എല്ലാം ഇത്തരത്തിലുള്ള തൊഴിൽ വിഭജനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉടലെടുത്ത സംഘജീവികളാണ് എന്റെ കർമ്മം എന്ത് ഞാനാരു എന്നെല്ലാമുള്ള ഒരു ചോദ്യവും തൊഴിൽ വിഭജനം കൃത്യമായി നടത്തിയിട്ടുള്ള ഈ സംഘജീവികളിലെ വ്യക്തികൾക്ക് ഒരിക്കലും ഉണ്ടാകാറില്ല സ്വയം ഉപേക്ഷിച്ച് തൻ്റെ സംഘത്തിന് വേണ്ടി മരിക്കാൻ അവർക്ക് രണ്ട് തവണ ആലോചിക്കേണ്ട ആവശ്യം പോലുമില്ല രക്തസാക്ഷിയായതിൻ്റെ പേരിൽ യശസ് ആർജിക്കുകയോ പ്രതിമകളോ മണ്ഡപമോ ഉണ്ടാക്കാൻ ഭക്കറ്റ് പിരിവോ ഉണ്ടാകാറില്ല പക്ഷേ അത്ര കൃത്യമായി തൊഴിൽ വിഭജനം നടത്താത്ത എന്നാൽ സഹകരണത്തിൻ്റെതായ സാധ്യതകൾ കണ്ടെത്തിയ ധാരാളം സംഘജീവികൾ നമ്മുടെ മുന്നിലുണ്ട് ചെന്നായിക്കൾ ആന മനുഷ്യർ സിംഹം കുരങ്ങ് എല്ലാം ഇത്തരത്തിലുള്ളവയാണ് സംഘജീവികളിലെ സ്വാഭാവികമായ ഒരു മൂല്യമാണ് സഹകരണം ഇത് മഹത്തുക്കളുടെ ഓതൽ കൊണ്ടുണ്ടായതല്ല സഹകരണത്തിന്റെ സാധ്യതകൾ പറഞ്ഞാൽ സിംഹവും ചെന്നായില്ല തല കുനുക്കും പക്ഷെ കടുവ ചിരിക്കും കാരണം കടുവയ്ക്ക് ഇര തേടാനോ ശത്രുക്കളെ ചെറുക്കാനോ സഹകരണം ആവശ്യമില്ല കടുവ പറയും എന്തിനെയെങ്കിലും പിടിച്ചാൽ അത് വല്ലവനും കൊടുക്കേണ്ടി വരില്ലേ അതിനേക്കാളും നല്ലത് ഞാൻ തന്നെ പിടിക്കുന്നതാണ് ഈ കടുവയാകട്ടെ സിംഹങ്ങളിൽ നിന്നും വേർ പിരിഞ്ഞിട്ട് അധികകാലമായിട്ടില്ല കാട്ടിലില്ലെങ്കിലും കൂട്ടിലൊന്നിച്ചിട്ടാൽ അവരിന്നും ഇണചേരും ഉണ്ടാകുന്ന മക്കൾ വന്ധ്യരായിരിക്കുമെന്ന് മാത്രം രണ്ട് ജീവിവർഗമായി അവർ കൃത്യമായി വേർപിരിഞ്ഞിട്ടില്ല എന്നും എന്നാൽ രണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സ്വഭാവ വൈചിത്രത്തിൽ നിന്നും കാണാം സിംഹക്കൂട്ടങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുന്ന കാട്ടുപോത്തിനെ കൂട്ടത്തിൽ കയ്യൂക്കുള്ളവൻ തിന്നതിന് ശേഷമേ അവൻ പിടിക്കാൻ കൂടാതിരിക്കുമ്പോൾ പോലും മറ്റുള്ളവർക്ക് തിന്നാൻ കിട്ടുകയുള്ളൂ യും വയസിൻ്റെയും ഏറ്റക്കുറച്ചിലുകളുടെ കൃത്യമായ തരം തരംതിരിവുകളിലാണ് ഈ തിന്നാനുള്ള യോഗ്യത ലഭിക്കുന്നത് അല്ലാതെ പിടിച്ചവരുടെ അവകാശമോ തുല്യനീതിയോ ഒന്നും തന്നെ ഈ വിഭജനത്തിലില്ല സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിലും ഇതുതന്നെയാണ് തുടർന്നിരുന്നത് വ്യക്തിയും സംഘവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം മേൽപ്പറഞ്ഞ സങ്കീർണ സംഘജീവികളിലെല്ലാം പ്രകടമാണ് അതിനാൽ നീതിപൂർണമായ ഒരു സമത്വ ലോകത്തെ ലോകത്തെപ്പറ്റി അവർ സ്വപ്നം കാണുകയാണെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ എന്നെപ്പോലെ അവരുടെ ഇടയിലും ഞാനാര് എന്ന സന്ത്രാസങ്ങൾ ഉണ്ടായേനെ അല്ലെങ്കിൽ എൻ്റെ കർമ്മം എന്ന മൂല്യങ്ങളുടെ കുഴമറച്ചിലുണ്ടായേനെ ഭഗവാൻമാരോ പ്രവാചകരോ പുത്രന്മാരോ അവതരിച്ച് ഗീത ഖുറാൻ ബൈബിൾ എന്നിവ പാടേണ്ടി വന്നേനെ